വെൽക്കം ടു എറേസ് ആൻഡ് എവേക്. ഞാൻ നിഷ ജോസ്. ഇത് റേഡിയോ ആഞ്ചലോസ് വോയ്സ് ഫ്രം ഹെവൻ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഒരു 9th ക്ലാസ് വിദ്യാർത്ഥിയുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ അവൻ പല പ്രാവശ്യം ആവർത്തിച്ച ഒരു വാചകം ഇതായിരുന്നു: എന്റെ ലൈഫ് എനിക്ക് ബോറടിക്കുന്നു. ഒന്നും ചെയ്യുവാൻ അവന് മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി 8th ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് അവന് പഠിക്കുവാനുള്ള മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു. ക്ലാസ്സിൽ 9th-ോ 10th-ോ സ്ഥാനത്തേക്ക് അവൻ പിന്തള്ളപ്പെട്ടു. ജീവിതം തന്നെ അർത്ഥരഹിതമായി തോന്നിത്തുടങ്ങുന്നു എന്ന് അവൻ പറഞ്ഞു. അവന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ കുടുംബ സാഹചര്യത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്: വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ ജനിച്ച് വളർന്ന ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. അവന്റെ ലൈഫിൽ അവന് എക്സൈറ്റിംഗ് ആയി ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിടുവാനായി ചാലഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവനുമുള്ള ചുറ്റുമുള്ള ലൈഫ് എപ്പോഴും വളരെ ഈസി ആയിരുന്നു. അവനത് ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് ജീവിതം ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു 9th ക്ലാസ്സിൽ എത്തിയപ്പോഴേക്ക് തന്നെ. ജീവിതം എത്രത്തോളം കംഫർട്ടബിൾ ആക്കാമോ അത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ, എത്രത്തോളം ഈസി ആക്കാമോ അത്രത്തോളം ഈസി ആക്കാൻ, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ഒരു സമൂഹത്തിലും ഒരു കാലഘട്ടത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ടെക്നോളജിയുടെ ഒരു വിപ്ലവം തന്നെയാണ് ഇന്ന് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുദിനം മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്: ജീവിതത്തെ കൂടുതൽ എളുപ്പവും അനായാസവുമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. എന്നാൽ എപ്പോഴും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള താവളങ്ങളിൽ ജീവിക്കുമ്പോൾ, കംഫർട്ട് സോണിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷമുള്ളവനാണോ? Are you feeling full of life in your comfort zone? Are you feeling your life is thrilling and exciting inside your comfort zone? Alla ennulladana vaastavam. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി എന്ന് തോന്നലുണ്ടാവുകയാണെങ്കിൽ തിരിച്ചറിയണം, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങുന്നത്, ജീവിതം മീനിങ്ലെസ് ആയി തോന്നുന്നത്. ബിക്കോസ് ലൈഫ് ബിഗിൻസ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ എൻ്റെ കംഫർട്ട് സോണിന് പുറത്താണ്. നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മെ കാത്തു കിടക്കുന്നത് സാധ്യതകളുടെ ലോകമാണ്, കൂടുതൽ സാധ്യതകളുടെ, കൂടുതൽ അവസരങ്ങളുടെ ലോകം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക. എന്നും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാറ്റേണിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുക. എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്ന വഴിയിൽ നിന്നും ഒന്ന് മാറി ഡ്രൈവ് ചെയ്യുക. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒന്ന് മാറി ഭക്ഷണം കഴിക്കുക. ഒരു പുതിയ സ്കിൽ, ഒരു പുതിയ അച്ചീവ്മെൻറ്റ് ഞാൻ ഉണ്ടാക്കും എന്ന് തീരുമാനമെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ലാംഗ്വേജ് പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതാവാം, ഡ്രൈവിംഗ് പഠിക്കുന്നതാവാം, എന്തുമാവട്ടെ. നിങ്ങൾ വളരെ നാളുകളായി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിൽ കുഴിച്ചു മൂടിയിരിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടാവും. അവയെ പുറത്തെടുക്കുക. എങ്ങനെയും ഞാൻ അവയെ നേടിയെടുക്കും എന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചു തുടങ്ങുക. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, ബിക്കോസ് ലൈഫ് ബിഗിൻസ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നത് എറൈസ് ആൻഡ് എവേ. ഞാൻ നിഷ ജോസ്, റേഡിയോ ആൻഡ് സ്ലോസ് വോയ്സ് ഫ്രം ഹെവൻ.